അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖാവൂലേ? പിന്നെ മുട്ട ബജി കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടി ഉണ്ടാക്കുന്നതും കറി ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. ഒക്കെ എന്നും ഒരേ മെനു അല്ലേ? അപ്പോൾ ഒന്ന് ചപ്പാത്തിയും പൊറോട്ടയാണ്. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. മുട്ട ബജിയാണ്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം കുറച്ച് ഉള്ളി വാട്ടാൻ വെച്ചിട്ടോ, കുറച്ച് ഉപ്പിട്ടിട്ട്. പിന്നെ അതിൽ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അതേമാതിരി കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തു. നമ്മൾ ഇന്നലെട്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. കുറേ കമൻറ്റുകളൊക്കെ വന്നു. നമ്മൾ അന്നത്തെ കല്യാണത്തിനെ പറ്റിയും ഡയറിനെ പറ്റിയൊക്കെ എഴുതിയത് വായിച്ചിട്ട് അപ്പോൾ കുറേ ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ലേ ഡയറി എഴുതുന്നതൊക്കെ അങ്ങനെയുള്ള ഒരു സ്വഭാവമൊക്കെ. അപ്പോൾ അത് കുറേ കമൻറ്റൊക്കെ വന്നപ്പോൾ നല്ല സന്തോഷമായി. പിന്നെ നമ്മൾ അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. മല്ലിച്ചപ്പൊക്കെ ഇവിടെ ഉള്ളതാണ്, അതുകൊണ്ട് ഇട്ടതാണ്. ഇല്ലാന്ന് വിചാരിച്ചപ്പോൾ ഇനി ഇടാനൊന്നും പോവില്ല. പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കും കേട്ടോ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇവിടെ ഏതായാലും ഉണ്ട്, അതുകൊണ്ട് ഇട്ടതാണ്. ചിക്കൻ മസാല ഒക്കെ ഇട്ട ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം വരുമല്ലോ. അപ്പോൾ അതുണ്ടായപ്പോൾ അങ്ങനെ വെറുതെ ഇട്ട് കൊടുത്തു എന്നുള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടി ആക്കി നമ്മൾ എരിവിനനുസരിച്ച്, ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടലുള്ളൂ കേട്ടോ, പച്ചമുളക് ഇട്ടതല്ലേ. പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഉപ്പ് നമ്മൾ ആദ്യം ഇട്ടീന് ഉള്ളിയിൽ, അപ്പോൾ അത് നോക്കിയിട്ട് പിന്നെ ഇട്ടാൽ മതി. പിന്നെ നമ്മളൊരു 6 മുട്ട പിഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്നിട്ട് പിന്നെ അതിൻ്റെ തോലൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കുക. എനിക്കെന്നും കമൻറ്റ് അയക്കുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാർ കമൻറ്റ് അയക്കും, ഇത് ആരാന്ന് പറയുമെന്ന് പറഞ്ഞാൽ ഒരു പറയൂല്ല, ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കൂല്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇന്നലെ ഏതായാലും എൻ്റെ കൂട്ടുകാർ പേര് പറഞ്ഞു കേട്ടോ. പേരൊന്നും പറഞ്ഞില്ല, ഒരു ക്ലൂ തന്നു. പക്ഷെ എനിക്കറിയാം അത് ആരാന്ന് കറക്റ്റായിട്ട് അറിയാം. സുഫൈജ, ഞാൻ മറന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നജാത്തിലുള്ള ഫ്രണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ഗ്യാങ് ആയിരുന്നു. അതാ തോന്നുന്നു അവൾക്കൊരു മടി. എന്നോട് പറഞ്ഞു ഇങ്ങനെ, നമ്മളൊരു ഒരു കുറച്ച് കൊല്ലം മുമ്പ് കേട്ടോ, എൻ്റെ മോനൊക്കെ ഉണ്ടാണ് അതിൻ്റെ മുമ്പ്, ഒരു 10-16 കൊല്ലം മുമ്പ് ഞങ്ങൾ ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്തില്ല എന്നാണ് അവൾ പറഞ്ഞത്, വല്ലാതെ പരിചയം കാട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പേര് പറഞ്ഞാലും അറിയോന്നറിയില്ല, അതുകൊണ്ടാണ് പേര് പറയാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയാം, പേര് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലായി ആളെ. ഞാൻ ആരും മറന്നിട്ടില്ല കേട്ടോ. അന്നത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒന്നാമത് എനിക്ക് ആ ഡയറി ഉള്ളതുകൊണ്ട് മറക്കൂല. ഓരോ ദിവസത്തെ കാര്യവും ഇങ്ങനെ ഇടയ്ക്ക് വായിക്കണോണ്ടേ. അപ്പോൾ നമ്മൾ ആ മുട്ടൻ്റെ കുഞ്ചി ഉണ്ടല്ലോ, അത് ഈ മസാലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മുട്ടൻ്റെ വെള്ളം മാത്രം ആ ബാക്കി അവിടെ വെച്ചിട്ട് ആ കുഞ്ചിന്നാണ് ഞങ്ങൾ പറയുക, മഞ്ഞക്കരു എന്ന് പറയും വേണമെങ്കിൽ, അത് ഇതിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മളിത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടില്ലേ മാവ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനൊരു 1/4 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് കടലമാവും, കുറച്ച് ചിക്കൻ മസാല, ഉപ്പ് ഇത്രയാണ് എടുത്തത്. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചതച്ചല്ലോ, ആ ഒരു മിക്സിയിലത്തെ വെള്ളം കൊണ്ടാണത് കലക്കിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാവും. ഇതൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. വെളിച്ചെണ്ണയാണ് ഹെൽത്തി ആയത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. നല്ലതൊക്കെ വെളിച്ചെണ്ണയെണ്ണയാണ്, പക്ഷേ അതെന്താണെന്ന് അറിയില്ല, വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത് എനിക്കൊന്നും തീരെ കഴിക്കാൻ കഴിയില്ല. ആകെ എന്തോ ഒരു മടുപ്പ് പോലെ തോന്നും. അപ്പോൾ ഒന്നുകിൽ സൺഫ്ലവറോ പാം ഓയിലോ ഒക്കെ എടുത്തിട്ടാണ് പൊരിക്കൽ കേട്ടോ. അപ്പോൾ നമ്മൾ ആ മുട്ടൻ്റെ കുഞ്ചി ഉള്ള സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ട് നമ്മൾ ഈ ഇത് വെച്ച് കൊടുക്കുകയാണ്, മസാല വെച്ച് കൊടുക്കുകയാണ്. ആ ഒരു ഭാഗം ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിക്ക് നമ്മൾ ഈ ഒരു മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം മാവ് ചൂടായോ നോക്കിയതാണ്, നല്ലോണം ചൂടായിക്കണം. അപ്പോൾ നമുക്ക് ഇതിലിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. പിന്നെ ഒരുപാട് വേവാനൊന്നും ഇല്ല കേട്ടത്, ആ പുറത്തത്തെ മാവ് മാത്രമല്ലേ വേവാനുള്ളൂ, കാരണം മുട്ടയും വെന്തതാണ്, അതിലുള്ളത്തെ മസാല ആദ്യം നമ്മൾ വേവിച്ചതാണ്. അപ്പോൾ പുറത്തത്തെ മാവൊന്ന് വെന്താൽ മതി. അപ്പോഴേക്ക് നമുക്ക് മറിച്ചിട്ടിട്ട് കോരിയെടുക്കാം. വല്ലാതെ തീ കുറച്ച് വെക്കരുത് കേട്ടോ, അപ്പോൾ അത് പിന്നെ പെട്ടെന്ന് ആയി കിട്ടൂല, മുരിഞ്ഞ് കിട്ടൂല. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലും ആവണ്ട, എന്നാലും കുറച്ച് തീ വേണം. ഞാൻ 8ഉം 9ഉം നജാത്തിലേന്ന് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ നജാത്തിലത്തെ കുട്ടിയായിരുന്നു കേട്ടോ ആ കമൻറ്റ് ഇട്ടത്. ഈ നജാത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ബുദ്ധില്ലാത്ത കാലത്ത് ചെന്ന് പഠിച്ചതെന്ന് പറയാം. നിങ്ങളൊക്കെ കേട്ടാൽ ചിലപ്പോൾ അന്തം വിടും അങ്ങനത്തെ ഒരു കോഴ്സിനൊക്കെ പോയി എന്ന് അറിഞ്ഞാൽ. കാരണം ചേരണമെന്ന് പറഞ്ഞത് ഞങ്ങളാണ്, വാശി പിടിച്ചത് ഞാനാണ് വീട്ടിലൊക്കെ അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട്. കാരണം അന്ന് അങ്ങോട്ട് സ്കൂൾ ബസ്സൊക്കെ ഉണ്ട്, അതിൻ്റെ മുമ്പ് ഞങ്ങൾ പോകണ സ്കൂളിലേക്ക് കുറേ നടക്കണം. കുറേ നടക്കണം എന്ന് വെച്ചാൽ ബസ്സിന് പോകേണ്ട സ്ഥലമാണ്, പക്ഷേ ബസ്സുകാർ കയറ്റില്ല, നിർത്തില്ല, അതുകൊണ്ട് പിന്നെ കുറേ നടന്ന് പോകണം. അങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങോട്ട് പോകാമെന്ന് വെച്ചത്. അപ്പോൾ സ്കൂൾ ബസ്സുള്ളതുകൊണ്ട് അവിടെ ചേർന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു
നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇപ്പോഴൊക്കെ ആരെങ്കിലും അങ്ങനെ കാട്ടുമോ? അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? 8-ാം ക്ലാസ്സിൽ പകുതി പാഠം എടുക്കുക, പിന്നെ അടുത്ത കൊല്ലം 8-ൽ അവ പകുതി പാഠം, പിന്നെ 9-ൽ ഫസ്റ്റ് ഒരു കൊല്ലം പകുതി പാഠം, പിന്നെ അടുത്ത കൊല്ലം 9-ലേക്ക് ഇരിക്കുക, അവിടെ പകുതി പാഠം. അതായത് 10-ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് നമ്മൾ ഒരു വയസ്സെത്തി ആയിട്ടുണ്ടാവും. അതായത് അവിടുത്തെ ഒരു സിസ്റ്റം, അവിടെയൊക്കെ ചെന്ന് പെട്ടു എന്ന് പറയാം. പക്ഷെ ഞങ്ങൾ ഒക്കെ കഴിഞ്ഞ് പോന്നപ്പോഴേക്ക് പിന്നെ എല്ലാവർക്കും അന്തം വെച്ച് തോന്നുന്നു. പിന്നെ ആ ഒരു കോഴ്സ് തന്നെ അവിടെ നിർത്തലാക്കി. ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആൾക്കാരാണ് അവിടെ ചെന്ന് പെട്ടത്. അവിടുത്തെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്നറിയോ? നമ്മൾ സാധാരണ സ്കൂളിൽ 10-ാം ക്ലാസ്സിലൊക്കെ തോറ്റ കുട്ടികളുണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവരും അവിടെ വരും. എന്നിട്ട് ഓരോ ചേരുന്നത് ഏത് ക്ലാസ്സിലാണെന്നറിയോ? 8-ാം ക്ലാസ്സിൽ. അതായത് ഞങ്ങളൊക്കെ 8-ാം ക്ലാസ്സിൽ ചേർന്നാലും ഞങ്ങൾക്ക് ശരിക്കും കറക്റ്റ് ഏജിലാണ് ഞാനൊക്കെ 8-ാം ക്ലാസ്സിൽ ചെല്ലുന്നത്. പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിലൊരു പകുതി കുട്ടികളും എങ്ങനെയാച്ചാൽ പിന്നെ പബ്ലിക്കായിട്ട് SLC എഴുതിയിട്ട് അത് തോറ്റിട്ട് പിന്നെ 8-ാം ക്ലാസ്സിൽ ചേരുക, പിന്നെ 2-ൽ 8-ൽ, പിന്നെ 2-ൽ 9-ൽ. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? അന്നൊക്കെ കല്യാണക്കാർ വരികയെന്ന് വെച്ചാൽ ഒരു 9-10 ആണല്ലോ മാക്സിമം. അതിൻ്റെ അപ്പുറത്തേക്ക് +2 എന്നൊക്കെ പറഞ്ഞാൽ ഒരു മോശമായിട്ടാണ് അന്ന് കണ്ടിരുന്നത്. നമ്മളെ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ടേ, മുട്ട ബജി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് മാവ് ബാക്കിയാണ് കേട്ടോ. എന്നുണ്ടാകും എന്താ വെച്ചാൽ മാവ് ബാക്കിയാവും, അതങ്ങനെ ഫ്രിഡ്ജിക്കും, പിന്നെ പിറ്റേന്ന് അത് ഉണ്ടാക്കില്ല വേറെ സാധനം ഉണ്ടാക്കുക, പിന്നെ അത് അവിടെ കിടക്കും. അങ്ങനെ എന്നും ആ മാവുകൾ, പഴംപൊരിൻ്റെ മാവും വേറളീൻ്റെ മാവും ഒക്കെ അവിടെ കിടക്കുക. അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങനെ മാവ് എന്തെങ്കിലും കാട്ടാന്ന് വിചാരിച്ചിട്ട് ആ മാവ്ക്ക് കുറച്ച് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ടു, നമ്മളെ ചിക്കൻ കറിയിൽ നിന്ന് ഒരു 2 കഷ്ണം ചിക്കൻ കൊടുത്തിട്ട് ഇതിക്കിട്ടു കേട്ടോ. എന്നിട്ട് പിന്നെ അതങ്ങോട്ട് പൊക്കവടയാക്കിയിട്ട് ചുട്ടെടുത്തു. ചുട്ടെടുത്താൽ എങ്ങനെയെങ്കിലും ചിലവായിക്കോളും, പെൽച്ചക്കോ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട്. മാവായി കടന്ന പിന്നെ കളയലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ അന്ന് ഞാൻ പറഞ്ഞില്ലേ 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ വരും, പിന്നെ കുട്ടികൾ 8-ൽ ആണ്, പിന്നെ അടുത്തല്ലോ 8-ൽ, പിറ്റത്തെ കൊല്ലം 9-ൽ, പിറ്റത്തെ കൊല്ലം 9-ൽ. അപ്പോൾ കല്യാണക്കാരൊക്കെ വരുമ്പോൾ ഏത് ക്ലാസ്സിലാണ് കുട്ടി പഠിക്കണോ വയ്ക്കും. അപ്പോൾ കുട്ടിക്ക് 10-20 വയസ്സായിട്ടുണ്ടാവും, കുട്ടി 8-ൽ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കണ ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ അങ്ങനെ അതിനുള്ളൊരു മാർക്കറ്റായിട്ട് തോന്നിയെന്ന് എനിക്കത്. പക്ഷെ ഞങ്ങളൊക്കെ അവിടെ ചെന്ന് പെട്ടു. അപ്പോൾ ഒന്ന് ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തി ഞാൻ ഇതേമാതിരി പത്തിരിക്ക് വാട്ടണ പോലെ വാട്ടലാണ്, നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടുന്ന, അല്ലാതെ ചൂടുവെള്ളത്തിൽ കുഴക്കലില്ല. അപ്പോൾ എന്താണ് പറയാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും ബാക്കിയാകുകയാണ്, ഒന്നും പറഞ്ഞു തീരണില്ല. അപ്പോൾ ഇൻഷാല്ലാ നാളെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാം. എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമൻ്റായിട്ട് പറയുമ്പോൾ നമുക്കത് കേൾക്കാമല്ലോ. ഇതുവരെ ചെയ്ത പോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നാളെ കാണാം കേട്ടോ, 2:30.